എന്ത് പറ്റി? ചെരുപ്പിന്റെ വാറ് പൊട്ടിയോ? പൊട്ടാറായി, പക്ഷെ പൊട്ടിയില്ല. ഈ വഴി കൂടെയാണോ ഇന്ന് സ്കൂളിൽ പോകുന്നത്? ഈ വഴിക്കും പോകാം. വീട്ടിൽ നിന്ന് മൊത്തം മൂന്ന് വഴികളാവും സ്കൂളിലേക്ക്. ഒരു വഴി ബോറടിക്കുമ്പോ അടുത്ത വഴി കൂടെ പോകും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വഴിയാ. ടീച്ചറിന് ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബുദ്ധിമുട്ടായോ? എന്ത്, ഞാൻ വന്നത്? ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് അന്യരുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാവൂല്ലോ. എനിക്ക് ഏകാന്തത തീരെ ഇഷ്ടമല്ല. എനിക്ക് പേടിയാ. ക്ലാസ് മുറിയിൽ നിന്ന് എന്നെ ഓടിച്ച പോലെ ഈ വഴി കൂടെ എന്റെ യാത്രയും. ടീച്ചർ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സംഗീതം എന്റെ ജീവനാണ്. സംഗീതമാണല്ലോ ജീവന്റെ താളം. പാട്ടുപാടി മഴ പെയ്ച്ചതിനെ പറ്റിയൊക്കെ എനിക്കറിയാം. പക്ഷെ ടീച്ചർ, നമ്മൾ ഈ കുട്ടികളെ സ്വരങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുഴുവൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികൾ സ്കൂൾ വിട്ടു പോകും. ലളിത സംഗീതമല്ലേ ഒന്നുകൂടെ നല്ലത്? സ്വരങ്ങളാണല്ലോ സംഗീതത്തിന്റെ അടിസ്ഥാനം. അതെ, അതെനിക്കറിയാം. എങ്ങനെ അറിയാം? സംഗീതം പഠിച്ചിട്ടുണ്ടോ? പല പല തിരക്കുകൾക്കിടയിലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ ടീച്ചേഴ്സ് അസോസിയേഷൻ, ജനകീയ ആസൂത്രണം, സഹകരണ ബാങ്ക്, വായനശാല, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാ. എന്നാൽ സംഗീതം ഞാൻ പഠിക്കും. തോന്നുന്നില്ല. അതെന്താ? സംഗീതം വഴങ്ങുന്നവരെ എനിക്ക് കണ്ടാൽ അറിയാം. അടുത്തെത്തുമ്പോൾ പറയാനുള്ളത് പറയാനാവാതെ വിഷമിച്ചപ്പോൾ കത്തെഴുതാമെന്ന് തീരുമാനിച്ചു. എന്റെ ആദ്യത്തെ പ്രണയലേഖനം. പക്ഷെ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയുമോ എന്ന ഭയം, ഇതൊരു കൗമാരപ്രായക്കാരന്റെ ബാലിശമായ ഏർപ്പാടല്ലേ എന്ന ചിന്ത എന്നെ അലട്ടാതിരുന്നില്ല. ഗോപിപിള്ള, എന്താ മാഷേ? ആ കത്ത് ഇങ്ങോട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അപ്പൊ അത് അയക്കാനുള്ളതല്ലേ? അതെ, അയക്കാനുള്ളതാണ്. പക്ഷെ എനിക്കതിൽ ഒന്ന് രണ്ട് വരികൾ തിരുത്താനുണ്ടായിരുന്നത്. മെനക്കേടായല്ലോ, ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ ഏത് അഡ്രസ് പറ? അഡ്രസ്, അഡ്രസ് പിന്നെ അല്ലെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടെ. കുഴപ്പമില്ല, ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നും ഇല്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എത്ര കത്തുകളാ!
ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം, ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹെഡ്മാഷ് വിളിക്കുന്നു. എന്തിന്? അതറിയില്ല. ഇത്തവണയും താൻ എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഉണ്ടാവില്ല. താൻ ട്രഷറി പോയിട്ട് ബില്ല് മാറണം. എന്താ, നാളെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഡോ, തനിക്ക് അസൗകര്യം വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എവിടെ നോക്കിയാണ് നടക്കണത്? സംഗീതം ശിലകളെ പോലും മലിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പാടാ പാടാ, ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘനം. എന്താണത്? സാറേ, ഇത് കഥയാ. കൊണ്ടുപോ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? അറിഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാ എന്റെ കയ്യിൽ കൊണ്ടുതരാ, കേട്ടാ. ക്ലാസ് ഇപ്പോ വേഗ പോടാ. ആദ്യത്തെ ശമ്പളാണ്. ഈശ്വരനെയും ഗുരുക്കന്മാരെയും മനസ്സിൽ ധ്യാനിച്ചു വേണം വാങ്ങിക്കാൻ. എന്താ ടീച്ചർ, ടീച്ചർ എത്ര കരയുന്നത്? താൻ വല്ല അനാവശ്യം കാണിച്ചോ? ചോദിച്ചു കേട്ടില്ലേ എന്തിനാ അവർ കരഞ്ഞത്? നിങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ശമ്പളം വാങ്ങാൻ വന്ന നിർമ്മല ടീച്ചർ കരഞ്ഞോണ്ടാ പുറത്തേക്ക് പോയത്. കൊറേ നാളായിട്ട് ഞാൻ കാണുകയാ ടീച്ചറുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഒറ്റക്ക് ഇട്ട് പക്കേറി പിടിച്ചാണും. ഇവിടെ എന്താ ചോദിക്കാനും പറയണ ആരും ഇല്ലെന്ന് കരുതിയോ? സത്യം പറയണോ? പൊന്നിൻ തിരുവോണത്തിന് സോഹമളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറുന്നു. ജനകീയ ആസൂത്രണത്തിന്റെയും പുരോഗമന കലാ സാംസ്കാരിക സംഘടനയുടെയും സംസ്കാരത്തിൽ നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനോ? മാഷേ, 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 മാഷേ കയറുന്നില്ലേ? ഞാൻ ടൗണിലേക്ക് പോവാ. ട്രോഫികൾ വാങ്ങണ്ടേ? നാളെ ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ട്. എന്നാ നമുക്ക് പോവാ. ശരി, എന്നാ ഞങ്ങൾ വിട്ടോളെ, വിട്ടോ. ശരി, നാട്ടിലെ പുതിയ പ്രതിഭകളെ കണ്ടെത്തുവാനോ മഹാസംരംഭത്തിൽ പ്രബുദ്ധരായ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പൊന്നിൻ തിരുവോണത്തിന് സ്വാഗതം അരളിക്കൊണ്ട ദേവീക്ഷേത്ര മൈതാനിയിൽ കുട്ടികളുടെ കലാകായിക ണങ്ങേണ്ടത് ഞാനല്ലേ, എന്നെയല്ലേ തല്ലിയത്? എന്താ മാഷേ ഇത്, സ്നേഹിതരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൊടുത്തു ഒന്നും കൊണ്ടുവന്നു ഒക്കെ ഇരിക്കും. അതൊക്കെ അപ്പൊ വിട്ടു കളയണം. ഞാനത് അപ്പോഴേ മറന്നു. അത് ശരി. മാഷിത് എങ്ങോട്ടാ? ടൗണിലേക്കാ. ടൗണിലേക്കോ? ഞാൻ ടൗണിലേക്കല്ല. നമുക്ക് ഒരു ചായ കുടിച്ചാലോ? ഞാൻ കുടിച്ച. ഒന്നുകൂടെ കുടിച്ചാലെന്താ? ഇന്ന് മാഷ് എന്റെ വക ചായ കുടിക്കുന്നു. എന്നാലേ മാഷക്ക് എന്നോടുള്ള പിണക്കം മാറിയെന്നൊരു സമാധാനാവും.
ഇങ്ങ് വാ മോഷെ, രണ്ട് ചായ. ലേശം പുട്ട് കഴിക്കുന്നോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ. നല്ല ചൂടുള്ള പുട്ടാ, ബെസ്റ്റ് കടലക്കറി ഉണ്ട്. രണ്ടു കുറ്റി പുട്ട് ഇങ്ങോട്ട് എടുത്തു വെച്ചോളൂ. കടലക്കറി ഇഷ്ടാണല്ലോ അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. രണ്ട് പടലപ്പഴവും. ഞാനേ ഒരു സിഗരറ്റ് വലിച്ചാലേ എന്തെങ്കിലും ഒന്ന് കഴിക്കാനുള്ളൊരു മൂഡ് വരും. ഇപ്പൊ വരാം. അതെ, പൈസ അയാളെടുത്ത് വാങ്ങിച്ചോളൂ. മുമ്പി കയറ. മാഷ് ട്രോഫി വാങ്ങാൻ ഇറങ്ങിയതാ? അതെ, ഓണാഘോഷം. കമ്മിറ്റി സെക്രട്ടറി ഞാനാണല്ലോ. നമ്മള് എത്ര മണിക്ക് ടൗണിലെത്തും? അത് ടൗണിലെത്തുമ്പോ വാച്ച് നോക്കിയാ മതി, മണി പിടികിട്ടും. എനിക്ക് കാർ കയറിയ മിണ്ടാതിരിക്കുമ്പോ ഭയങ്കര ടെൻഷനാ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. മാഷ് പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. കേട്ടാ മാത്രം പോരാ, ഇങ്ങോട്ടും പറയാലോ. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇത് മാഷ് തന്നെ ഒരിക്കൽ ചോദിച്ചതാണല്ലോ. ചോദിച്ചോ? അന്ന് ആ വഴി വെച്ച്. ശരിയാണ്, ചോദിച്ച ചോദ്യം തന്നെ വീണ്ടും ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ടീച്ചർ നോൺ വെജിറ്റേറിയനോ അതോ വെജിറ്റേറിയനോ? എന്തിനാ? അല്ല, ഊണ് കഴിച്ചിട്ട് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയപ്പോരെ. എനിക്ക് ഊണൊന്നും വേണമെന്നില്ല, ഞാൻ ഇനി വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കും. അതുവരെ വിശക്കില്ലേ? ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കും. ഞാൻ പറഞ്ഞാൽ വിശപ്പ് കേൾക്കില്ല. എങ്കിൽ മാഷ് ഒരു കാര്യം ചെയ്യൂ, എനിക്ക് ആ ടെക്സ്റ്റൈൽ ഷോപ്പ് ഒന്ന് കാണിച്ചു തന്നിട്ട് മാഷ് പോയി സുഖമായിട്ട് ഊണ് കഴിച്ചോളൂ. അത് ശരിയാവില്ല. എന്നെ ഹെഡ് മാസ്റ്റർ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് സ്കൂളിനോടും ഹെഡ് മാസ്റ്ററോടും എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ടീച്ചറെ ബസ് കയറ്റി വിടാൻ മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നോട്ട് എടുക്കില്ല. പൊതുവേ ഏത് കളറിനോടാ ഇഷ്ടം? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്കിഷ്ടം സ്കൈ ബ്ലൂ ആണ്. അന്ന് കുട്ടികളെ ലളിതഗാനം പഠിപ്പിക്കുമ്പോ ഉടുത്തിരുന്ന സാരിയില്ലേ, നീലയിൽ വെള്ളപ്പൂക്കളുള്ള നല്ല ചർച്ചയായിരുന്നു. ബ്ലൂ സാരികൾ എടുക്കൂ. ഒരേ നിറത്തിലുള്ള കുറെ സാരികൾ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ബ്ലൂ വേണ്ട, ബ്ലൂ വേണ്ട. ഹെഡ്മാസ്റ്റർ ഒരു കാര്യം സൂചിപ്പിച്ചത് ഓർമ്മയുണ്ടോ? എന്ത്? ഞാൻ നിർമ്മല ടീച്ചർക്ക് ഒരു സാരി, എനിക്കിപ്പോ ഏതായാലും സിസ്റ്ററിന് ഒരു സാരി എടുക്കണം. ആ കൂട്ടത്തിൽ ഓണമായത് കൊണ്ടാണേ. ഓണം ഇനി വരുമല്ലോ. വരും വരും. ഓണം സാധാരണ വർഷത്തിൽ ഒരു തവണ വരും. പക്ഷെ ഈ ഓണം പോലെയാണോ അടുത്ത ഓണം എന്ന് ആർക്കറിയാം? അക്കാര്യം അടുത്ത ഓണക്കാലത്ത് ആലോചിച്ചാ പോരെ. മതി. ഹലോ, ഭാര്യയും ഭർത്താവും കൂടെ ഓണം ഷോപ്പിംഗിന് ഇറങ്ങിയിരിക്കണല്ലേ. എന്താ ബാലകൃഷ്ണൻ ഇങ്ങനെ കുന്തം മെഴുങ്ങോലോ നോക്കുന്നത്? ഞാനൊന്ന് തളിച്ചു എന്നുള്ള സത്യം തന്നെ, പക്ഷെ മുഖം അത്രയ്ക്ക് അങ്ങ് മാറിപ്പോയോ? എടോ, ഇത് ഞാനാടോ ബാബു, ബാബു വിജയനാഥ്. ബാബു? ആ, എനിക്ക് സംശയം തോന്നി, പക്ഷെ മുഖം മാറിയിട്ടുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. കാണുമായിരിക്കും, കൊല്ലം 10 വർഷമായില്ല കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് അധിക നാൾ ആയിട്ടില്ലെന്ന് തോന്നുന്നു. മിസ്സിന്റെ മുഖത്തെ ലജ്ജയും പരിഭവവും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറിയിട്ടില്ല. അത് ഇത് സാരി എടുക്കാൻ വേണ്ടി. സാരി എടുക്കുമ്പോ ലജ്ജിക്കണോ? സിസ്റ്റർ, ഞാൻ ഇയാളും കോളേജ് മേറ്റ്സ് ആണ്. അന്ന് ഞാൻ വെറും ഒരു ചെറിയ പാട്ടുകാരൻ, ഇയാളൊന്ന് വലിയ വിദ്യാർത്ഥി നേതാവാ. പൊളിറ്റിക്സ് ഇപ്പോഴുണ്ടോ ബാലഷ? ബാബു, ഈ സാരി എടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, കാര്യങ്ങൾ നടക്കട്ടെ. അവനൊന്ന് ചെറുതായിട്ടൊക്കെ പാടുമായിരുന്നു. അവൻ പാടുന്നവനായതുകൊണ്ടാ എന്റെ സുഹൃത്തായതും. കണ്ട ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും അയാൾ സ്വയം അങ്ങ് തീരുമാനിച്ചു. ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഇനിയും വരുമോ? ടീച്ചർ സാരി എടുത്തോളൂ. പുറത്തത്തെ തരും. നേരവി. അത് ശരി, ഓക്കെ. വണ്ടി കയറ്. കുറെ നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇത്രയും താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര പർച്ചേസിംഗ് ആയിരിക്കും. അല്ല, ഞങ്ങള് വേറെ വഴിക്കാ. ഞാനും വേറെ വഴിക്കാ.
ഇയാൾ വണ്ടിക്കാരാ.